പ്രിയമുള്ള സഹോദരന്മാരെ, ഇന്ന് കണ്ടില്ലേ നമ്മുടെ സഹോദരിമാര് ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം കലാക്കുന്നവരാണ്. നമ്മുടെ സഹോദരിമാർ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി നിസ്കാരം കലാക്കുന്നവരാണ് എന്ന് പറഞ്ഞാൽ, ഒരു കല്യാണത്തിന് പോകുമ്പോഴേക്ക് അന്ന് നിസ്കാരമില്ല, വീട്ടിൽ ഒരു വിശേഷമായാൽ നിസ്കാരമില്ല, ചെറിയ ചെറിയ നിസ്സാരമായ കാര്യങ്ങളിൽ നിസ്കാരം കലാക്കുന്നു. എന്നാൽ അവസാനമായി ഞാനൊരു കാര്യം എൻ്റെ രക്ഷിതാക്കളോട് ചോദിക്കുന്നു, നമ്മുടെ മക്കൾ ഇന്നിവിടെ വിദ്യാലയങ്ങളിൽ പഠിക്കുന്നുണ്ട്, നിങ്ങളുടെ മക്കളെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കേണ്ടത് 7-ാമത്തെ വയസ്സിലാണ്, നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കേണ്ടത് 10-ാമത്തെ വയസ്സിലാണ്. നിസ്കാരം അല്ലാഹുവിൻ്റെ അടുക്കൽ നിർബന്ധമായും വിലയിരുത്തപ്പെടുന്നത് 15 വയസ്സ് അല്ലെങ്കിൽ പ്രായപൂർത്തിയാകുമ്പോഴാണ്. നിങ്ങളുടെ ഈ ഇരിക്കുന്ന സദസ്സിലുള്ള പലരുടെയും മക്കള് പ്രായപൂർത്തിയായിട്ട് പള്ളിക്കൂടത്തിൽ പഠിക്കുന്നുണ്ട്, സ്കൂളിൽ പഠിക്കുന്നുണ്ട്, കോളേജിൽ പഠിക്കുന്നുണ്ട്, നിസ്കാരം കലാക്കിയിട്ട് പഠിക്കുന്നില്ലേ? അവരുടെ രക്തത്തിന് വിലയില്ല, അവരുടെ ജീവന് മൂല്യമില്ല. രക്തത്തിനും ജീവനും മൂല്യമില്ലാത്ത എത്ര മക്കളാണ് ഈ സമുദായത്തിൻ്റെത്? ഈ ഇരിക്കുന്ന പലരുടെയും മക്കളുണ്ടാകാം, പരിസരത്തുള്ള പല സ്കൂളിലും പഠിക്കുന്നുണ്ടാകും. സ്കൂളുകളുടെ പേര് ഞാനിപ്പോൾ എണ്ണുന്നില്ല. അരപ്പാവാടയുടുത്ത് തലമറയ്ക്കാതെ പരിഷ്കൃത വേഷങ്ങൾ ധരിച്ച് നിങ്ങളുടെ മക്കളെ പഠിക്കാൻ പോണ സ്കൂളുകളിൽ ളുഹർ നിസ്കാരത്തിന് സൗകര്യമില്ല, അസ്ർ നിസ്കാരമില്ല, ജുമഅ പോലും നഷ്ടപ്പെടുത്തുന്ന പ്രായപൂർത്തിയായ മക്കൾ ഈരിക്കുന്നവരുടെ മക്കളുണ്ടോ? നിങ്ങൾക്ക് ആ മക്കള് ശാപമാണ്, അതുകൊണ്ട് ബറക്കത്തില്ല. ഞാൻ 3 കൊല്ലത്തോളം തിരുവനന്തപുരം ജില്ലയിലെ പരുത്തുക്കുഴിയിൽ ഒരു ജുമാ മസ്ജിദിൽ ഖുതുബയ്ക്ക് പോയിരുന്നു. പ്രിയമുള്ളവരെ അറിയണം, അപ്പോഴാണ് പരിസരത്തുള്ള ഒരുപാട് സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ജുമാ ഇല്ല. ഞങ്ങൾ മഖ്ദൂമിയ ദഅവാ കോളേജിൽ നിന്ന് ഉച്ചക്ക് ജുമഅയ്ക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോൾ തൊട്ടടുത്ത് 50-ലേറെ ബസ്സുള്ള വലിയൊരു സ്കൂളുണ്ട്. ആ സ്കൂളിൽ 60% വരുന്ന മുസ്ലിം കുട്ടികളുണ്ട്. ഒരൊറ്റ കുട്ടിക്ക് ജുമഅയില്ല, ഒരൊറ്റ കുട്ടിക്ക് ളുഹർ നിസ്കാരമില്ല. ഞാൻ അവിടുത്തെ രക്ഷിതാക്കളെ സ്വലാത്തിന്റെ മജ്ലിസിൽ വെച്ച് വിളിച്ചു, എന്നിട്ട് ചോദിച്ചു, നിങ്ങളുടെ മക്കൾ അവിടെ പഠിക്കുന്നില്ലേ? നാണമില്ലേ നിങ്ങൾക്ക് മുസ്ലിമായി ജീവിക്കാൻ? നിങ്ങളുടെ മകൻ നിസ്കാരം കലാക്കിയിട്ട് ജുമഅ പോലും ഇല്ലാതെ കഴിയുമ്പോൾ നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? വളരെ കർക്കശമായ രീതിയിൽ ഞങ്ങൾ അങ്ങ് പറഞ്ഞപ്പോൾ കുറെ രക്ഷിതാക്കൾ കരഞ്ഞു എന്നല്ലാതെ മാറ്റമുണ്ടാക്കാൻ ആളില്ല. ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ ഭ്രാന്തിൽ നിസ്കാരം കലാക്കി കളയുന്ന ആധുനിക വിദ്യാർത്ഥികളെ, ആ വിദ്യാർത്ഥികളെ പറഞ്ഞുവിടുന്ന ഉമ്മമാരെ, പൊന്നുമോനെ ഒന്ന് സുബഹിക്ക് എഴുന്നേൽപ്പിക്കാൻ മനസ്സില്ലാത്ത ഉമ്മ SSLC പരീക്ഷ എടുക്കുമ്പോ വിളിച്ചുണർത്തിയിട്ട് 4 മണിക്കിരുത്തി പഠിപ്പിക്കുന്നുണ്ട്. അല്ലാഹുവിനെ സംഭാഷണം നടത്താൻ സുബഹിക്ക് വിളിക്കാനുള്ള മനസ്സില്ലാത്ത ഉമ്മ, നിങ്ങളുടെ ഈമാൻ എവിടെ? നിങ്ങളുടെ മനസ്സിലുള്ള അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്ത എവിടെ? ഈ ദുനിയാവിലെ ഒരു സർട്ടിഫിക്കറ്റും ഖബറിലേക്ക് വെച്ചു തരൂല, ഒരു വിലാസവും നിങ്ങളുടെ മക്കളുടെ കൂടെ ഖബറിലേക്കില്ല. SSLC പരീക്ഷ കഴിഞ്ഞിട്ട് പിറ്റേന്ന് നിങ്ങളുടെ മകളങ്ങ് മരിച്ചാൽ ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോ മാത്സിന്റെ മാർക്ക് എത്രയെന്ന് റബ്ബിന്റെ അടുത്ത് ചോദ്യമില്ല, ഇംഗ്ലീഷിന് ഏത് ഗ്രേഡ് കിട്ടുമെന്ന് ചോദ്യമില്ല, ഒരൊറ്റ വിഷയത്തിന്റെയും പരീക്ഷയുടെ മാർക്ക് അന്വേഷണമില്ല. അതേ സമയത്ത് നിങ്ങളുടെ മകളോട് ചോദിക്കും, ഔവലുമായി നിസ്കാരത്തിന്റെ മാർക്കെവിടെ മോളെ? അല്ലാ, ഞാൻ 7-ാം ക്ലാസ് വെച്ച് ഞാൻ പ്രായപൂർത്തിയായി,
മൂന്ന് കൊല്ലോ നാല് കൊല്ലോ പഠിച്ചു, എനിക്ക് ലോഹറ നിസ്കാരമില്ല റബ്ബേ, എനിക്ക് ആസറില്ല റബ്ബേ, മഗ്‌രിബ് അറിഞ്ഞിട്ടില്ല റബ്ബേ, സുബ്ഹി പരിചയമില്ല റബ്ബേ, നിങ്ങളുടെ മകളെ ഖബറിന്റെ കുഴിയിൽ കിടന്ന് വേദനിക്കേണ്ടി വരും, അറിഞ്ഞോ ഉമ്മമാരെ. ഞാനങ്ങനെ തിരുവനന്തപുരത്തെ ജുമഅത്ത് പള്ളിയിൽ ഒരുപാട് ജുമകളിൽ ഈ വിഷയം പറഞ്ഞു. ചില രക്ഷിതാക്കൾ എന്നാൽ മൂന്ന് മണിക്ക് വിടുന്ന വലിയൊരു സ്കൂളുണ്ട് അവിടെ, വെള്ളിയാഴ്ചയും മൂന്ന് മണിക്ക് വിടൂ അല്ലെങ്കിൽ രണ്ടരക്ക് വിടൂ, ജുമ നിസ്കാരമില്ല. ചില വാപ്പാമാരോട് ചോദിച്ച് എന്തിനാടോ നിങ്ങൾ ഈ പള്ളിയിൽ വന്നിരിക്കുന്നത്, നിങ്ങളുടെ മകൻ ജുമ നഷ്ടപ്പെട്ട് പള്ളിക്കൂടത്തിലല്ലേ സ്കൂളിലല്ലേ. ചിലടക്കങ്ങ് വേദനിച്ചപ്പോൾ അവർക്ക് ജുമ ഏർപ്പാടാക്കി. അങ്ങനെ ഒരു അത് കണ്ടിട്ട് ഒന്ന് രണ്ട് കുട്ടികൾ ജുമയ്ക്ക് പോയപ്പോൾ കുറെ കുട്ടികൾ അത് കണ്ട് ജുമയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പോ ഒരു മാനേജ്മെന്റ് ഒരു ചെറിയ റൂമർ ഉണ്ടാക്കി, എവിടെ ഒരു മാവിൽ കല്ലെറിഞ്ഞു എന്ന്. പേരൻസിന്റെ മീറ്റിംഗ് വിളിച്ചു, വിളിച്ചപ്പോ പറഞ്ഞു വെള്ളിയാഴ്ച ജുമയ്ക്ക് പോയ കുട്ടികൾ മാവിലെറിഞ്ഞു. മുസ്ലിം കാക്കാമാരായ രക്ഷിതാക്കൾ ചോദിച്ചു, ഞങ്ങൾ ഈ സ്കൂളിൽ വിടുന്നത് നിസ്കരിപ്പിക്കാനല്ല, ഞങ്ങളുടെ മക്കൾക്ക് ജുമ വേണ്ട. ഇത്രമേൽ ധിക്കാരമായി പോയില്ലേ, ഇത്രമേൽ പടച്ചവനം മറന്നു കളഞ്ഞില്ലേ. എന്റെ മകൻ പഠിച്ചാ നന്നാവണമെങ്കിൽ വിമല ഹൃദയിൽ പഠിക്കണം, എന്റെ മകൻ പഠിച്ചാ നന്നാകണമെങ്കിൽ സെന്റ് ജോസഫിൽ പഠിക്കണം, എന്റെ മകൻ പഠിച്ചാ നന്നാകണമെങ്കിൽ സെന്റ് സ്റ്റീഫനിൽ പഠിക്കണം, എന്റെ മകൻ പഠിച്ചാ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ ശ്രീബുദ്ധയിലാകണം, എന്റെ മകൻ പഠിച്ചാൽ നന്നാകണമെങ്കിൽ ഗോകുലത്തിലാകണം. ഒരു മാനേജ്മെന്റിനെയും ഞാൻ കുറ്റം പറയുന്നില്ല. നിസ്കാരം ഖലാക്കി ഔറത്ത് മറക്കാത്ത തല മറക്കാത്ത പള്ളിക്കൂടത്തിൽ വിട്ടാലേ എന്റെ മകന് വിദ്യാഭ്യാസം ലഭിക്കൂ ചിന്തിച്ചിട്ട് മക്കളെ വിട്ടിട്ട് പള്ളിയിൽ കയറുന്ന വാപ്പാ, സ്വർഗം കിട്ടുമെന്ന് കൊതിച്ചിരിക്കുന്ന ഉമ്മ, നിങ്ങളുടെ മക്കൾ താരിഖു സ്വലാത്തുകളായാൽ ഇസ്ലാമിന്റെ ഭാഷയിൽ അവരുടെ രക്തത്തിന് വിലയില്ല. മുസ്ലിം കോടതി ഉണ്ടെങ്കിൽ അവരുടെ കഴുത്ത് വെട്ടേണ്ടതാണ്. ഇതല്ലേ സഹോദരന്മാരെ ഇസ്ലാമിന്റെ നിയമം. എന്നിട്ട് നിയമങ്ങളെ മുഴുവനും ലംഘിച്ചിട്ട് ഞാൻ വലിയ ഹാജിയാരാണ്, ഞാൻ വലിയ പള്ളിയുടെ സെക്രട്ടറിയാണ്, ഞാൻ വലിയ പ്രസിഡന്റ് ആണ്, മകൻ താരിഖു സ്വലാത്താണ്, എവിടെ പോയി നമ്മുടെ ഈമാൻ? അല്ലാഹ് വെള്ളം തരുന്ന, വായു തരുന്ന, ജീവൻ തന്ന, എല്ലാം തന്ന ഖാലിഖായ റബ്ബിന്റെ മുമ്പിൽ അഞ്ചു നേരം ഒന്ന് സുജൂദിൽ കിടക്കാനുള്ള മനസ്സില്ലെങ്കിൽ അവന്റെ വെള്ളം കുടിക്കുന്നതിന് നാണമില്ലേടാ. അതുകൊണ്ടല്ലേ റബ്ബിന്റെ അദാബ് ഇറങ്ങിപ്പോയി. ഹാർട്ടിന് കംപ്ലൈന്റ് ഉള്ളവര് വർദ്ധിച്ചു പോയി, ഡിസ്കിന് കംപ്ലൈന്റ് ഉള്ളവര് വർദ്ധിച്ചു പോയി. അദാബ് ഇറങ്ങുമ്പോ ഒന്നിച്ചങ്ങ് ഇറങ്ങലാണ്. എത്ര ആളുകളാണ് ഇന്ന് രോഗികളായി പോയത്. വല്ലാത്ത ശിക്ഷയല്ലേ വന്നുകൊണ്ടിരിക്കുന്നത്. ചിന്തിക്കാനുള്ള മനസ്സ് ബുദ്ധിയുള്ളവർക്ക് വേണ്ടേ? ഞാൻ ഇത്ര ഗൗരവമായി പറയുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തും ഒരു അമൽ ചെയ്തില്ലെങ്കിൽ കാഫിറായി പോകുമെന്ന് പറഞ്ഞ അമൽ അത് നിസ്കാരമാണ്. അതുകൊണ്ട് നീ വലിയ രാഷ്ട്രീയ പ്രവർത്തകനായാലും, നീ വലിയ കച്ചവടക്കാരനായാലും, നീ വലിയ മുതലാളിയായാലും, എല്ലാ മുതലാളിയുടെ മുതലും റബ്ബിൻ്റെതാണ്, എല്ലാ അധികാരിയുടെ അധികാരവും റബ്ബിൻ്റെതാണ്, എല്ലാം ലില്ലാ. അവനെ ഭയക്കുന്നവർക്ക് ഇവിടെ ഒരു ചുക്കും ഭയക്കാനില്ല. അല്ലാ എന്നൊന്ന് വിളിക്കുമ്പോ കൽബിന് എന്തൊരു റാഹത്താണ്. ഒരു പ്രതിസന്ധി വരുമ്പോ എന്റെ റബ്ബിന്റെ ഖളാ ആണെന്ന് പറയുമ്പോ എന്തൊരു സമാധാനമാണ്. അല്ലാ എനിക്ക് എല്ലാം തരുന്ന എന്റെ രക്ഷിതാവ്, അവനെ ഒന്ന് വിളിക്കുമ്പോ എത്ര വലിയ രസമാണ്. അല്ലാ ആ ദിക്റിന്റെ രസം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ, ആ ദിക്റിന്റെ മധുരം ഞങ്ങൾക്ക് നൽകണേ റഹ്മാനേ. ഞങ്ങളുടെ ഉടമസ്ഥനായ നിന്നെ വിളിക്കുമ്പോ ഞങ്ങളുടെ കൽബിനൊരാനന്ദം, അത് ഞങ്ങൾക്ക് നീ വർദ്ധിപ്പിച്ചു തരണം റഹ്മാനേ.
കണ്ടില്ലേ പ്രിയമുള്ള സഹോദരന്മാരെ, അയ്മത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വഅലിന്റെ ഗ്രന്ഥങ്ങളിൽ ചില ഇമാമുകൾ എഴുതിയിട്ടുണ്ട്, ബഹജത്തുൽ അൻവാർ പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം. അതാ ഒരു യുവാവ് വന്നിരുന്നു കൊണ്ട് പള്ളിയിൽ വന്നിരുന്ന് കരയുകയാണ്. ഒരു യുവാവ് പള്ളിയിൽ വന്നിരുന്ന് കരയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങൾ ചോദിച്ചു, മോനെ എന്തു പറ്റി? യാ റസൂലല്ലാഹ്, ഓ ഹബീബായ നബിയേ, മാ തഅബീ വലൈസ ലഹു കഫനുൻ വലാ ഗാസിൽ. ഓ നബിയേ, എൻ്റെ വാപ്പ മരിച്ചുപോയി, വാപ്പയെ പൊതിയാൻ കഫൻ പുടവയില്ല, കുളിപ്പിക്കാൻ ആളില്ല. ഓ നബിയേ, ഞാനാ വലിയ പ്രയാസത്തിലാണ്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖുൽ അക്ബർ തങ്ങളെയും ഉമറുൽ ഫാറൂഖ് തങ്ങളെയും അയക്കുകയാണ്. അവർ ചെന്ന് നോക്കുമ്പോൾ അതാ ഈ യുവാവിൻ്റെ പിതാവ് ഒരു കറുത്ത പന്നിയുടെ രൂപത്തിൽ കിടക്കുകയാണ്. ഉടനെ മടങ്ങി വന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഞങ്ങൾ ചെന്നു നോക്കുമ്പോൾ ആ യുവാവിൻ്റെ പിതാവിൻ്റെ രൂപം ഒരു കറുത്ത പന്നിയുടെ രൂപത്തിലേക്ക് മാറിയിട്ടുണ്ട് എന്ന് പറയുമ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൂടെ പോയി. ഹബീബായ നബി തങ്ങൾ വലിയ റഹ്മത്താണ്, റസൂലുള്ളാഹിന്റെ റഹ്മത്ത് എത്ര വലുതാണ്, അവിടുത്തെ പേരു തന്നെ റഹ്മത്താണ്. വമാ അർസൽനാക ഇല്ലാ റഹ്മതൽ ലിൽ ആലമീൻ.